മന്ത്രവാദിയെ കണ്ടോ? അതിനൊന്നുമല്ല, മന്ത്രവാദിനിയെ കണ്ട. എന്തായി പറയുന്നെ? ഒന്ന് ക്ലിയർ ആയി പറ. നിന്റെ ഈ രാജേശ്വരി വർമ്മയുണ്ടല്ലോ, അവർക്ക് നിന്നോട് ഇഷ്ടക്കേട് ഉള്ളത് കൊണ്ട് അവർ നിനക്കിട്ട് പാര വെക്കുന്നുള്ളത് ഉറപ്പാ. അതായത് ഫൈനാൻസേഴ്സ് ബാക്ക്ഔട്ട് ചെയ്തു. എന്ത്, അതെങ്ങനെ സംഭവിച്ചു? ഇപ്പോടാ സംഭവിച്ചത്? ദാ ഇയാള് വഴി. ഞാനെന്ത് ചെയ്തു? എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ മിസ്സസ് വർമ്മയോട് പറയാൻ? മാഡം, ഇനി ഞങ്ങൾ സിനിമ ചെയ്യും. സ്റ്റോറിയുണ്ട്, ടാലന്റ് ഉണ്ട്, ഫൈനാൻസ് ഉണ്ട്. ഇനി ഞങ്ങൾ ഫിലിം ചെയ്യുന്നത് തടയാൻ ആർക്കും കഴിയില്ല. മമ്മി, മിസ്സസ് രാജേശ്വരി വർമ്മ ഇത് നടക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ തീരുമാനം ഒരിക്കലും മാറാൻ പോകുന്നില്ല. നിങ്ങൾ രണ്ടുപേരും എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും മോളെ. എന്തുപറ്റി ക്രാക്ക്പോട്ട്, നീ എന്നോടൊപ്പം ഉണ്ടാവില്ലേ? ഓഫ് കോഴ്സ് ആൻ്റി, ഈ ഫിലിം എന്തായാലും നടക്കും. എക്സാക്ട്ലി. ഇനിയിപ്പോ നമുക്ക് വേണ്ടത് ഒരു സ്ക്രിപ്റ്റാണ്. ഞാൻ ഇന്ന് തന്നെ സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങാൻ പോവുക. പിന്നെ ക്രാക്ക്പോട്ട് അത്യാവശ്യമായ ഒരു കാര്യം ചെയ്യണം, ഫൈനാൻസ് അറേഞ്ച് ചെയ്യണം. ആ പിന്നെ ബാക്കിയെല്ലാം അദ്ദേഹത്തെ ഏൽപ്പിച്ചേക്ക്. ഇതുകൊണ്ടല്ലേ പറയുന്നത്, ചിലപ്പോ ഒരു വാതിലടയുമ്പോ മറ്റൊന്ന് തുറക്കുമെന്ന്. എത്ര ഡോറുകൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ കണ്ടോ, ഒരെണ്ണം കൂടി തുറന്നു. എനിക്ക് നല്ല വിശപ്പുണ്ട്. മമ്മി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി, ഞാൻ ഇവിടെ പുറത്തു തന്നെ ഉണ്ടാവും. എന്ത് പറ്റി നിനമ്മ? ആശിഷ് എന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല ഐഷമ്മ. അവനെപ്പോഴും മാമിനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. പക്ഷെ എനിക്കൊട്ടും മനസ്സിലാവാത്തത്, ആശിഷ് എന്തിനാ അവനെയും മാമിനെയും ചതിച്ചു തന്നോ? അവൻ എന്തിനാ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയത്? അതൊന്നും സാരമില്ല നിന്നമ്മ. ഇല്ലല്ലോ, അതെങ്ങനെ ശരിയാവും മൈഷമ്മ? അതെങ്ങനെ വിടാൻ പറ്റില്ല. ആശിഷ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത് കാരണം എന്റെ മനസ്സാകെ തകർന്നിരിക്കുക ആശമ്മ. എന്റെ ഉള്ളാകെ വേദനയ്ക്ക്. എനിക്കിത് എന്തായാലും അറിഞ്ഞേ പറ്റൂ ആശമ്മ. ആശിഷ് എന്തിനാ നിങ്ങളെ ഉപേക്ഷിച്ചതെന്ന്. എനിക്കെന്തായാലും നിങ്ങളുടെ ആ കഥ അറിഞ്ഞേ തീരൂ ആശമ്മ. പറയൂ ആശമ്മ, പ്ലീസ്. എനിക്ക് വേണ്ടി ദയവായി എന്നോട് മാമിന്റെ മൈഷ മാമിന്റെ സ്റ്റോറി എന്താണെന്ന് പറയൂ. ഞാൻ വെള്ളം എടുക്കാം. ആശിഷുമായുള്ള ബന്ധം തുടങ്ങുന്നത് ഏകദേശം 12 വർഷങ്ങൾക്ക് മുൻപാണ്. Thank you.
ബാഡ് മാനേഴ്സ്. രണ്ടുപേരും തമ്മിൽ സംസാരിച്ചു നിൽക്കുമ്പോൾ ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ പാടില്ല. ആജ്ഞ പോലെ ഗുരുജി. പിന്നെ ഞാൻ നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി നല്ല സീന് വലുതും കിട്ടും നോക്കായിരുന്നു. അതിന്റെ ആവശ്യമില്ല. പിന്നെ ഇനി എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വരരുത്. Genius is at work. Avni, enda cheyne? Avni avalde cinemake vendi kadha ezhuthukaya. Story. Andy permission kodutho? Ah. Hey. Neenu cheyichu vannallo. അമേരിക്കയുടെ പ്രസിഡന്റ് ഇന്ത്യയിൽ എപ്പോ വരുന്നു? നിങ്ങൾക്ക് രണ്ട് മിനിറ്റ് ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ? എന്താ നീന ചേച്ചിയും നിന്റെ മമ്മിയും തമ്മിൽ എന്താ ബന്ധം? നീന ആന്റി മിസ്റ്റർ വർമ്മയെ വിവാഹം ചെയ്യാൻ പോവുക. അതിന് എനിക്കറിയാലോ. നീന ചേച്ചിയുടെ വിവാഹം ആശയങ്ങളുമായി നടക്കാൻ പോവുകയാണെന്ന്. ഇതിലെന്താ ഇത്ര പുതുമയുള്ളത്? നീന ചേച്ചി ഒരുപാട് വർഷങ്ങളായി ആശയങ്ങളെ സ്നേഹിക്കുക. നിങ്ങൾ എന്താ ഇങ്ങനെ നോക്കുന്നത്? എന്തുപറ്റി? നിനക്കപ്പോ അറിയില്ലേ, ഏഞ്ചൽ ആശിഷ് വർമ്മ അവനിയുടെ പപ്പയാ. എന്താ? എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഐഷ മാം. എനിക്കറിയായിരുന്നു ചിലപ്പോ അമ്മ. എനിക്ക് മിസ്സസ് രാജേശ്വരി വർമ്മയുടെ ചിന്തകളെ പറ്റി അറിയായിരുന്നു. ഒരു മുസ്ലിമിന് ഒരിക്കലും അടുത്തു വരാൻ കൂടി അമ്മ അനുവദിക്കില്ലെന്ന് എനിക്കറിയായിരുന്നു. ഇത്ര മനുഷ്യത്വമില്ലാത്ത ചിന്ത കാരണം അമ്മ ഇത്രയും ജീവിതങ്ങളെ നശിപ്പിക്കുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചതേ ഇല്ല ഐഷ മാം. നമ്മളെല്ലാവരെയും അവരെ കളിപ്പിക്കുകയായിരുന്നു. എന്റെ പാവപ്പെട്ട അച്ഛനെ അവരെ അവർ ചതിച്ചു. ദേവപുത്രൻ ദേവപുത്രൻ എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നിട്ടെന്താ ചെയ്തത്? ചോദി ആശിഷിൽ നിന്നും ഇങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. മാമിന്റെ 11 വർഷത്തെ കാത്തിരിപ്പിന് നിഷ്കരണം അവൻ തള്ളിക്കളഞ്ഞില്ലേ? അവൻ മാമിനെ സ്നേഹിച്ചിരുന്നതല്ലേ? രണ്ട് കുട്ടികളുടെ അച്ഛനല്ലേ? മാമിനെയും അവനെയും മാമിനും ജനിക്കാൻ പോകുന്ന എന്നിട്ട് നിങ്ങളെല്ലാം അവൻ ചതിച്ചില്ലേ? ഹെൽപ്ലെസ് ആയിരുന്നു ആശിഷ്. അമ്മയുടെയും എന്റെയും സ്നേഹത്തിനിടയിൽപ്പെട്ട് ആശിഷ് വീർപ്പ് മുട്ടുകയായിരുന്നു. ഇതെല്ലാം ഒരു എക്സ്ക്യൂസ് ആണോ ഐഷ മാം? ചതിയനാ അവൻ. ഹി വോണ്ടഡ് ടു ഹാവ് ദി കേക്ക് ആൻഡ് ഹി ഡിഡ് ടു. അമ്മയുടെ അത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവന് അമ്മയുടെ കൂടെ തന്നെ കഴിഞ്ഞ മതിയായിരുന്നല്ലോ. എന്റെ മാമിന്റെ ജീവിതം അവൻ എന്തിനാ നശിപ്പിച്ചത്? പിന്നെ അവനി അവന്റെ സ്വന്തം മോളല്ലേ? അവളെ പറ്റി ഒന്ന് ചിന്തിച്ചു കൂടിയില്ലല്ലോ അവൻ. സ്പൈൻലെസ്. മാമിന് ഇപ്പോഴും ആശിഷിനെ ഇഷ്ടമാണോ? സ്നേഹം ഒരിക്കലും മരിക്കില്ല നീന. ആകെ ഒരു മരവിപ്പായ്പ. അതിനെ കുറിച്ചൊക്കെ ഓർമ്മ വരുമ്പോ മനസ്സിലെന്തോ കൊളുത്തി വലിക്കും പോലെ. പക്ഷെ ഞാൻ കരുതിയിരുന്നത് എന്നേക്കാൾ കൂടുതലായി ആശിഷിനെ സ്നേഹിക്കാൻ ആർക്കും കഴിയില്ലെന്ന്.
നിങ്ങൾക്കറിയോ ഐഷമ്മ, ഞാൻ ആശിഷിനെ കാണുമ്പോഴൊക്കെ എന്തെങ്കിലും കാര്യം ഉണ്ടാക്കി പറയാൻ ശ്രമിക്കുമായിരുന്നു. എനിക്കവനെ ഇഷ്ടമാണെന്ന്. പക്ഷെ അവൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നു. ഞാൻ ഒരിക്കലും സത്യം അറിയേണ്ട ആളല്ല എന്ന് കരുതിയിട്ടുണ്ടാവും അവൻ. ഓക്കെ, അവന്റെ ആ സ്നേഹത്തിന് ഞാൻ അർഹയില്ലെങ്കിൽ കൂടി ഞങ്ങള് ഫ്രണ്ട്സ് ആയിരുന്നില്ല ഐഷ മാം. ആ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലെങ്കിലും സത്യം അറിയാൻ ഞാൻ അർഹയാണെന്ന് അവൻ കരുതുന്നുണ്ട്. അത്രയെങ്കിലും ദയ എന്നോട് കാണിക്കായിരുന്നില്ല. എങ്കിൽ എത്ര നന്നായെന്ന്. കുട്ടിക്കാലത്തെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്, 18 വയസ്സിൽ എന്റെ സ്നേഹം, എന്റെ കാത്തിരിപ്പ്, എന്റെ സ്വപ്നങ്ങൾ എല്ലാം ആശിഷ് തകർത്ത് കളഞ്ഞു. നിങ്ങൾ നോക്കൂ ഐഷ മാം, മിസ്സസ് രാജേശ്വരി വർമ്മയുടെ കുടുംബത്തിന് ദൈവം ഒരിക്കലും മാപ്പ് കൊടുക്കില്ല. എന്തിനാ അവരെ ഇങ്ങനെ ശപിക്കുന്നത്? നടന്നതെല്ലാം നടന്നു. ഇപ്പൊ അവരവരുടെ ലോകത്തിൽ ഹാപ്പിയാണ്, പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ലോകത്തിൽ. എത്രയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടും മാമിന്റെ മനസ്സിൽ ഇപ്പോഴും അവർക്ക് സ്ഥാനമുണ്ടോ? അതായത് ചിലപ്പോ ഞാൻ ആശിഷിനെ വിവാഹം ചെയ്തിരുന്നാൽ രാജേശ്വരി വർമ്മയുമായുള്ള മാമിന്റെ പിണക്കം അവസാനിച്ച ആശിഷ് വിവാഹത്തിന് സമ്മതിച്ച മാം അവനെ സ്വീകരിക്കൂ. അവനെ എപ്പോഴൊരു നോർമൽ ഫാമിലി ആഗ്രഹിച്ചിരുന്നു. അതായത് മാം അവനെ സ്വീകരിക്കുന്നു, അവനെ വിവാഹം ചെയ്യുന്നു. ആശിഷിനെ വിവാഹം ചെയ്യുന്നത് എന്നും എന്റെ സ്വപ്നമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇല്ല. സ്വപ്നങ്ങൾക്ക് എക്സ്പയറി ഡേറ്റ് ഉണ്ടാകാറില്ല ഐഷമ്മ. സ്വപ്നം ഒരിക്കലും മരിക്കില്ല, പക്ഷെ മങ്ങലേൽക്കും. പ്രതീക്ഷകളെല്ലാം നശിച്ചപ്പോ ഞാനും അവനെയും പുതിയൊരു വഴിയിലൂടെ മുന്നോട്ട് നീങ്ങാൻ തീരുമാനിച്ചു. എനിക്ക് നീനാന്റെ ഓർത്ത് നല്ല വിഷമം തോന്നുന്നു. ആ നീന ചേച്ചി ശരിക്കും വളരെ നല്ലതാ. ഒരുപക്ഷെ ചേച്ചി സത്യം പറഞ്ഞ പിന്നെ ചേച്ചി ഒരിക്കലും നിന്റെ പപ്പയെ വിവാഹം ചെയ്യില്ല. നീനാന്റിക്ക് എല്ലാ സത്യവും അറിയാം. മിസ്സസ് രാജശ്രീ വർമ്മ എല്ലാവരെയും ഒരുപാട് വിഷമിപ്പിച്ചു. ഇത് തന്നെയാ കറക്റ്റ് ഇമോഷൻ. പിന്നെ ഈ ഇമോഷൻ ഒരു പാട്ട് വേണം. വേദന നീ തന്നിട്ടുണ്ടെങ്കിൽ മരുന്നും നീ തന്നെ തരും. വാ 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 വാ. ഡോക്ടർ അലാവുദ്ദീന്റെ ആയുർവേദ കേന്ദ്രത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വരൂ, എന്നിട്ട് അലോപ്പതി മരുന്നുകൾ വാങ്ങി കൊണ്ടുപോകൂ. ഒന്നിന്റെ കൂടെ ഒന്ന് ഫ്രീ. ടിങ് ടോങ്. ഞാൻ ഇവിടെ വരാം. നിങ്ങൾ എന്തിനെങ്കിലും ചിരിക്കുന്നേ? ഇവിടുത്തെ സമയം കളയാൻ അവനിക്ക് ജോലി ചെയ്യണം. പൊക്കി വിടുന്നല്ല. ഓട് 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 ഓട്. പൊക്കോ 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 പൊക്കോ. എനിക്ക് നിങ്ങളെ പോലെ ആകാൻ കഴിയില്ല ഐഷമ്മ. ഞാൻ രാജേശ്വരി വർമ്മയുടെ കുടുംബത്തിന് ഒരിക്കലും മാപ്പ് കൊടുക്കില്ല. രാജേശ്വരി വർമ്മയും ആശിഷും എന്നോട് ഈ ചതി ചെയ്തതിന്, എന്റെ അച്ഛനെ ചതിച്ചതിന്, ഞങ്ങളെ വേദനിപ്പിച്ചതിന്, അതിനൊന്നും ഞാൻ അവർക്ക് ഒരിക്കലും മാപ്പ് നൽകില്ല. ഞാൻ അവരെ തീർച്ചയായും ഒരു പാഠം പഠിപ്പിച്ചിരിക്കും.
ഞാൻ ചായ ഉണ്ടാക്കാൻ പോവാ, ആർക്കെങ്കിലും വേണോ? എന്റെ പ്രതികാരത്തിൽ നിങ്ങൾ എന്റെ കൂടെ നിൽക്കൂ. ആ ആളുകൾ നമ്മളോട് ചെയ്ത ഈ വിശ്വാസവഞ്ചനയ്ക്ക് അവരെ അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ നമുക്ക് പറ്റില്ല. ഐഷമ്മ, എന്റെ കൂടെ നിങ്ങൾ നിൽക്കൂ. പണ്ടത്തെ ആൾക്കാർ പറയും, നീന മാം, നമ്മൾ ആരോടെങ്കിലും പ്രതികാരം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ രണ്ട് കുഴിമാടങ്ങൾ കുഴിക്കേണ്ടി വരുമെന്ന്. ഒന്ന് നമ്മുടെ ശത്രുവിന് വേണ്ടി, പിന്നൊരെണ്ണം നമുക്ക് വേണ്ടി. അതെ നീന ആൻറ്റി, മിസ് മേരി പറയാറുണ്ട്, ശത്രുവിനോട് പ്രതികാരം ചെയ്യേണ്ടി വരുമ്പോൾ നമുക്കും ശത്രുവിനെ പോലെ പെരുമാറേണ്ടി വരുമെന്ന്. നമ്മുടെ ഉള്ളിലും അവരോടുള്ള പക വളർന്നു വരും. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ ശത്രുക്കളെ പോലെ ആയി മാറും. നീന മാം, ഞാനും അവനെയും അവരോട് പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ സ്വപ്നത്തെ മറന്നു കഴിഞ്ഞു. ഞാനിവിടെ വന്നത് നിങ്ങളുടെ കഥ കേൾക്കാൻ വേണ്ടിയിട്ടാ. പക്ഷെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ കരുതി എന്റെ പ്രതികാരത്തിൽ നിങ്ങളും എന്റെ കൂടെ ഉണ്ടാവുന്നു. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ തന്നെ വളരെ വളരെ ശരിയാ. എനിക്ക് അവരോടുള്ള വെറുപ്പിനെ നിങ്ങൾ കൂടി ഷെയർ ചെയ്യുന്ന എന്തിനു? ഇതെന്റെ മാത്രം പ്രതികാരമാണ്, അത് ഞാൻ ഉച്ചയ്ക്ക് തീർത്തോളാം. താങ്ക്സ് ഫോർ ഹിയറിംഗ് മീ ഔട്ട്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. എപ്പോഴെങ്കിലും എന്തെങ്കിലും എന്റെ ആവശ്യം വന്നാ എന്നെ ഓർക്കണമൊക്കെ. I'll be there for you always. Thank you, Andy. നമ്മൾ കൊണ്ടുവരുന്ന ആക്ടേഴ്സ് ഒരിക്കലും മിസ്സസ് രാജശ്രീ വർമ്മയ്ക്ക് വിലക്ക് വാങ്ങാൻ കഴിയുന്നവരാകരുത്.